ഓം നമ ശിവായ. ഇന്ന് ഗുളികദോഷത്തിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ഗുളികദോഷം എന്ന് പൊതുവേ എല്ലാവരും പറയുന്നതാണ്. ഗുളികൻ എന്നുള്ളത് അത്ര വലിയൊരു ദോഷമുള്ള സംഭവമല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഗുളികൻ എന്നുള്ളതിനെ ഞാനിവിടെ എഴുതാം. മാ എന്നാണ് ജാതകത്തിൽ എഴുതുക. മാന്തി എന്ന അർത്ഥത്തിലാണ്. യഥാർത്ഥത്തിൽ മാന്തിയും ഗുളികനും ചെറിയ വ്യത്യാസമുണ്ട്. ഇത് രണ്ട് കാൽക്കുലേഷൻ റെഫറൻസ് പോയിൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ രാശിയിൽ ഗുളികനുണ്ട് എന്നാണ്. ഇപ്പോൾ ഇവിടെയാണ് മാ കാണുന്നതെങ്കിൽ ഇത് മേടരാശിയാണ്. ഒന്ന് മേടരാശി, രണ്ട് ഇടവരാശി, മൂന്ന് മിഥുനരാശി, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഈ 12 രാശികളെ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്നവർ ആ വീഡിയോ കാണുന്നത് നന്നായിരിക്കും. പിന്നീട് നമ്മൾ മനസ്സിലാക്കാനുള്ള രാശി അധിപന്മാരാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പം രാശി അധിപന്മാരെ മനസ്സിലാക്കാൻ. ചിങ്ങം, ഇത് സൂര്യനാണ്, ചന്ദ്രനാണ്. ഇവിടെ സൂര്യനാണ് രാശ്യാധിപൻ, ചന്ദ്രനാണ് രാശ്യാധിപൻ കർക്കിടകത്തിൻ്റെ. കന്നി, മിഥുനം, ഇത് രണ്ടും ബുധനാണ്. ഇടവം, തുലാം, ശുക്രനാണ്. മേടം, വൃശ്ചികം, ചൊവ്വയാണ്. മീനം, ധനു, ഗുരുവാണ്. മകരം, കുംഭം, ശനിയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വരുന്നത് ഒരേ സീക്വൻസാണ്. ഇവിടുന്ന് വരുന്നതും സീക്വൻസിൽ വ്യത്യാസമില്ല. ഇവിടെ മാത്രം സൂര്യൻ ചന്ദ്രനാണ്, ഇത് ശനിയാണ്, ഇത് രണ്ടും. ഇത് ഓർമ്മിച്ചു വെക്കുക, മകരവും കുംഭവും. കാരണം രാശി അധിപന്മാർ ആണ് ഗുളികാധിപന്മാരായിട്ട് മാറുന്നത്. ഗുളികൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപനാണ് ഗുളികാധിപൻ. ഉദാഹരണത്തിന് നിങ്ങളുടെ ജാതകത്തിൽ ഇവിടെയാണ് മാ എങ്കിൽ, മാ എന്ന അക്ഷരം ഈ ഒരു കള്ളിയിലാണ് കാണുന്നതെങ്കിൽ ഇത് മേടരാശിയാണ്. മേടരാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വയ്ക്ക് ഗുളികാധിപത്യം ഉണ്ട് എന്ന് പറയും. ഗുളികൻ്റെ അധിപനായിട്ട് മാറും ചൊവ്വ. മാ എന്നത് ഇവിടെയാണ് കാണുന്നതെങ്കിൽ, വൃശ്ചികരാശിയിലാണ് കാണുന്നതെങ്കിലും വൃശ്ചികരാശിയുടെ അധിപൻ ചൊവ്വയാണ്. അതുകൊണ്ട് ചൊവ്വയ്ക്ക് ഗുളികാധിപത്യം ഉണ്ട് എന്ന് പറയും. ഇവിടെയായിരിക്കും ചില ജാതകത്തിൽ മാ എന്ന് കാണുന്നത്. തുലാത്തിലും മാ, ഇത് ഇടവത്തിലാണ് ഗുളികൻ, ഇവിടെ തുലാത്തിലാണ് ഗുളികൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും അധിപൻ ശുക്രനാണ്. അതുകൊണ്ട് ശുക്രന് ഗുളികാധിപത്യം. ശുക്രന് ഗുളികാധിപത്യം വരുമ്പോൾ ശുക്രൻ ആ ജാതകത്തിൽ എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നുവോ അതുമായിട്ട് ചിന്തിക്കണം. അതിൻ്റെ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മാ എന്നത് ഇവിടെയോ ഇവിടെയോ ആണെങ്കിൽ ബുധനായിരിക്കും ഗുളികാധിപത്യം. കാരണം ഇതും ബുധൻ്റെ ക്ഷേത്രമാണ്, ഇതും ബുധൻ്റെ ക്ഷേത്രം. ചിങ്ങത്തിലാണ് മാ വരുന്നതെങ്കിൽ സൂര്യനായിരിക്കും ഗുളികാധിപൻ. കർക്കിടകത്തിലാണെങ്കിൽ ചന്ദ്രനായിരിക്കും ഗുളികാധിപൻ. ഈ ഗുളികാധിപനായിരിക്കുന്ന ഗ്രഹം ജാതകത്തിൽ എവിടെയാണ് നിൽക്കുന്നത് ആ ഭാവത്തിനും രാശിക്കും അനുസരിച്ച് ജാതകത്തിൽ ഫലം വ്യത്യാസം വരും. ഇപ്പോൾ പൊതുവേ ഗുളികൻ നമ്മൾക്ക് തടസ്സങ്ങളെക്കുറിച്ചാണ് സൂചന തരുന്നത്. ഓരോ രാശി അധിപനും അനുസരിച്ചിട്ടായിരിക്കും ഗുളികൻ്റെ പരിഹാരങ്ങൾ ചെയ്യാനുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള പരിഹാരമാണ്. ഗുളികൻ ഏത് രാശിയിൽ നിന്നാലും എന്താണ് പരിഹാരം, പൊതുവായിട്ട് ഒരു പരിഹാരമുണ്ട്. ഇന്ന് അതിനെക്കുറിച്ച് പറയാം. ഇവിടെയാണ് ഗുളികനെങ്കിൽ ഗുരു, ഇവിടെയാണ് എങ്കിൽ ധനുവിലാണെങ്കിലും ഗുരുവാണ് വരിക. ഇവിടെ കുംഭത്തിലും മകരത്തിലുമാണ് നിൽക്കുന്നതെങ്കിൽ ശനി. അപ്പോൾ നമ്മൾ ഓർമ്മിക്കാനുള്ളത് ജാതകം നോക്കിയതിന് ശേഷം, നമ്മളുടെ ഗ്രഹനില എടുത്ത് നോക്കിയതിന് ശേഷം ഏത് കള്ളിയിലാണ് മാ എന്ന് നിൽക്കുന്നത് അത് നോക്കുക. ആ കള്ളിയുടെ ആ രാശിയുടെ, ഞാൻ കള്ളി എന്ന് സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, ആ രാശിയുടെ അധിപൻ ഏതു ഗ്രഹമാണോ ആ ഗ്രഹത്തിനാണ് ഗുളികാധിപത്യം. ഇതും ഓർമ്മിച്ചു വെക്കുക. ഇനി നമുക്ക് ഗുളികൻ്റെ പൊതുവായിട്ടുള്ള ഒരു പരിഹാരം എന്താണ് എന്ന് നോക്കാം. പൊതുവേ ഇത് ഇന്ന് എടുത്തു പറയാൻ കാരണം ഗുളികൻ്റെ പേര് പറഞ്ഞിട്ട് ഒത്തിരി തട്ടിപ്പ് നടക്കുന്നുണ്ട്. വലിയ വലിയ പൂജകൾ, 20,000 രൂപ, 30,000 രൂപ ഗുളികദോഷം മാറാൻ എന്ന് പറഞ്ഞിട്ട് പൂജകളും കാര്യങ്ങളും ഏലസും ഒക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല.
ഗുളികൻ ഇവിടെ ഏത് കള്ളിയിലാണെങ്കിലും ശരി, ഏത് രാശിയിലാണെങ്കിലും ശരി, വിഷ്ണു മന്ത്രമാണ് പരിഹാരം. ഓം നമോ നാരായണായ ഈ മന്ത്രം, അത് ജപിച്ചു കഴിഞ്ഞാൽ ദിവസവും നിത്യവും ചുരുങ്ങിയത് ഒരു 108 പ്രാവശ്യം ഓം നമോ നാരായണായ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഗുളികൻ്റെ പൊതുവായിട്ടുള്ള പരിഹാരമാകും. പിന്നീട് ചെയ്യാനുള്ളത് ആൾ രൂപം സമർപ്പിക്കുക എന്നുള്ളതാണ്. ആൾ രൂപം എന്ന് പറഞ്ഞാൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. ഗുരുവായൂരപ്പ ക്ഷേത്രങ്ങളിൽ അത് സാധിക്കും. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ കൊടിമരത്തിൻ്റെ താഴെ തന്നെ ആൾ രൂപം കിട്ടും. പുരുഷന്മാരുടെ ജാതകമാണെങ്കിൽ പുരുഷരൂപം സമർപ്പിക്കാം, സ്ത്രീ ജാതകമാണെങ്കിൽ സ്ത്രീ രൂപം സമർപ്പിക്കാം. ഇതൊന്നും പുറത്ത് പൈസ കൊടുത്ത് പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല. എല്ലാം ക്ഷേത്രത്തിനകത്ത് തന്നെ കിട്ടും. അത് അവിടെ നിന്ന് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് മാറ്റി വെക്കുക. അവിടുത്തെ ഭണ്ഡാരത്തിൽ എന്തെങ്കിലും അവനവൻ എന്താണോ സാധിക്കുന്നത് ആ ദക്ഷിണ ആ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക. ഗുളിക ദോഷത്തിന് അതാണ് പരിഹാരം, നാരായണ മന്ത്രജപം, ആൾ രൂപ സമർപ്പണം. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഗുളികൻ ഇവിടെ എവിടെയാണോ നിൽക്കുന്നത് ആ ദോഷത്തിന് പരിഹാരമാകും. ഇനി രാശിപ്രകാരമാണ് പരിഹാരം ചെയ്യേണ്ടതെങ്കിൽ മേടത്തിലും വൃശ്ചികത്തിലും ഗുളികൻ നിൽക്കുമ്പോൾ ചൊവ്വയാണ് ഗുളികാധിപത്യം. അപ്പോൾ ചൊവ്വയുടെ സ്വഭാവത്തിന് മാറ്റമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ചൊവ്വയ്ക്ക് ഏതാണോ ദേവത പറഞ്ഞിരിക്കുന്നത് ആ ദേവതയ്ക്ക് പ്രീതികരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യണം. ഇവിടെ ഭഗവതിയാണ്, ചൊവ്വ എന്ന് പറയുമ്പോൾ ഭഗവതിയാണ്, കേരളത്തിലെ വിശ്വാസമനുസരിച്ച് ഭഗവതിയാണ്, അങ്ങനെ പറയാം. ഓരോ നാട്ടിലും ഓരോ വിധത്തിലാണ്. അപ്പോൾ ഇവിടെ ഭഗവതി മന്ത്രങ്ങൾ ചൊല്ലാം. സർവമംഗള മാംഗല്യ ശിവേ സർവാർത്ഥ സാധിക ശരണ്യ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഈ മന്ത്രം ഒരു 108 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഡെയിലി ഇവിടെയും ഇവിടെയും ഗുളികൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദോഷം മാറും. ഇത് ഡെയിലി ചൊല്ലാനുള്ള മന്ത്രമാണ്. ഇവിടെയാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ ശുക്രനാണ് ഗുളികാധിപത്യം. അപ്പോൾ ശുക്രൻ്റെ മന്ത്രങ്ങൾ ചൊല്ലണം, മഹാലക്ഷ്മി മന്ത്രങ്ങൾ ചൊല്ലണം. അപ്പോൾ ഇവിടെയും നമുക്കറിയാം ഭഗവതിയാണ്, മഹാലക്ഷ്മി എന്ന് പറഞ്ഞാലും ഭഗവതിയാണ്. അപ്പോൾ സർവമംഗള മാംഗല്യ ശിവേ സർവാർത്ഥ സാധിക എന്ന ആ മന്ത്രം പൂർണ്ണ രൂപത്തിൽ ചൊല്ലുമ്പോൾ ഈ നാല് ഭാഗത്ത് എവിടെ ഗുളികൻ നിന്നാലുള്ള പരിഹാരമായി. ഭഗവതിക്ക് വേണ്ട മറ്റു പ്രതിവിധികൾ ഇവിടെയാണെങ്കിൽ ചുവന്ന പട്ട് സമർപ്പിക്കാം വൃശ്ചികത്തിലും. ഇവിടെ ആകുമ്പോൾ അതായത് ചൊവ്വ എന്ന ഗ്രഹമാണ്, ചുവപ്പ് നിറമാണ്, അതുകൊണ്ട് ചുവന്ന പട്ട് സമർപ്പിക്കാം, കുങ്കുമാർച്ചന ചെയ്യാം. ഇവിടെയാണെങ്കിൽ ശുക്രനാണ്, ഭഗവതിക്ക് നെയ്വിളക്ക് കത്തിക്കാം, അല്ലെങ്കിൽ പുഷ്പാഞ്ജലി ചെയ്യാം. ഇതൊക്കെ ഇവിടെ ചെയ്യേണ്ട മന്ത്രങ്ങളാണ്, പൂജാവിധികളാണ്. മന്ത്രം കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. ഇനി ഇവിടെയാണെങ്കിൽ കന്നിയിലും മിഥുനത്തിലും കന്നിയിലുമാണെങ്കിൽ ബുധനാണ് ഗുളികാധിപത്യമുള്ളത്. അപ്പോൾ ബുധന് പരിഹാരമായിട്ട് ശ്രീകൃഷ്ണ മന്ത്രജപം ആണ് ചെയ്യുക. കേരളത്തിൽ പൊതുവേ ശ്രീകൃഷ്ണ മന്ത്രജപം ഇല്ലെങ്കിൽ ശ്രീരാമ മന്ത്രജപം ചെയ്യാം. ബുധൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു അവതാരങ്ങളെയാണ് കാണിക്കുന്നത്, അത് കാരണം അത് ആ മന്ത്രങ്ങൾ ചെയ്യാം. പരിഹാരമായിട്ട് ഭഗവാന് തുളസിമാല, വെണ്ണ നിവേദ്യം മുതലായവ സമർപ്പിക്കാം. അപ്പോൾ ഈ ഇവിടെ ഗുളിക നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദോഷം മാറും. നാരായണ മന്ത്രജപം, ആൾ രൂപം, തുളസിമാല, വെണ്ണ നിവേദ്യം, ഇങ്ങനെയാണ്. ഇവിടെയാണെങ്കിൽ നാരായണ മന്ത്ര ജപം, ആൾ രൂപം, പട്ട് സമർപ്പിക്കുക. ഇവിടെയാണെങ്കിൽ നെയ്വിളക്ക്, പുഷ്പാഞ്ജലി, ഇങ്ങനെ. ഇവിടെയാണ് ഗുളികൻ നിൽക്കുന്നതെങ്കിൽ ചന്ദ്രനാണ് ഗുളികാധിപത്യം. ചന്ദ്രൻ്റെ അതിദേവത ദുർഗയാണ്. ദുർഗാപ്രീതികരമായ പൂജാവിധികൾ ചെയ്യാം. ഇവിടെയാണെങ്കിൽ അതിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലാം. മന്ത്രം പൊതുവായിട്ടുള്ള മന്ത്രങ്ങൾ മാത്രമേ വീഡിയോയിൽ പറയാൻ പറ്റുള്ളൂ. പേഴ്സണലായിട്ട് ഓരോരുത്തരുടെ ജാതകത്തിലും വ്യത്യാസം ഉണ്ടാവും. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൃഷ്ടി, യോഗം മുതലായവ കൂടി കണക്കാക്കണം. എന്നാലേ നമുക്ക് ഫൈനലായിട്ട് പറയാൻ പറ്റുള്ളൂ. ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഗുളികൻ്റെ പേര് പറഞ്ഞുള്ള തട്ടിപ്പിൽ പോയി ചാടാതിരിക്കാൻ വേണ്ടിയാണ്. ഗുളികൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പേടിക്കേണ്ടതല്ല, നമുക്ക് വളരെ അനുകൂലമായിട്ട് മാറ്റാവുന്ന ഒരു ഗ്രഹം മാത്രമാണ് ഇത്. ഇവിടെയാണെങ്കിൽ സൂര്യനാണ്, ശിവപ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളാണ് ചെല്ലേണ്ട, അനുഷ്ഠാനങ്ങളാണ് ചെയ്യേണ്ടത്, പൂജകളും കാര്യങ്ങളും, ധാര, വിളക്ക് മുതലായവ ഭഗവാന് ചെയ്യാം. ഇവിടെയാണെങ്കിൽ ഗുളികൻ ഇവിടെയും ഇവിടെയുമാണ് നിൽക്കുന്നതെങ്കിൽ വിഷ്ണു മന്ത്രജപം, നാരായണ മന്ത്രജപം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഗുരു ആയിരിക്കും ഗുളികാധിപത്യ ആയിട്ട് നിൽക്കുന്നത്. ശനിയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ മകരത്തിലും കുംഭത്തിലും ഗുളികൻ ഉണ്ടെങ്കിൽ ശനിയായിരിക്കും ഗുളികാധിപത്യൻ. ശനിയുടെ അതിദേവത ശിവനാണ്, ശിവൻ്റെ മന്ത്രങ്ങൾ ചൊല്ലാം, അതിനനുസരിച്ച് പൂജാവിധികൾ ചെയ്യാം. അല്ലെങ്കിൽ ശാസ്താവ്,
അയ്യപ്പസ്വാമിയുടെ ശരണം വിളി അയ്യപ്പസ്വാമിക്ക് വേണ്ട പൂജാവിധികൾ ചെയ്തു കഴിഞ്ഞാൽ ഈ ഗുളികദോഷവും മാറും. അപ്പം നാരായണ മന്ത്രജപവും ആൾരൂപവും കോമൺ ആണ്. പിന്നെ ഓരോ രാശിക്ക് അനുസരിച്ചിട്ടുള്ള രാശാധിപൻ അനുസരിച്ചിട്ടുള്ള പൂജാവിധികൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന പൂജാവിധികളാണ്, അല്ലെങ്കിൽ ഏത് അമ്പലത്തിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന പൂജാവിധികളാണ്. ഇതിന് പ്രത്യേകിച്ച് ഒരു യന്ത്രമോ തകിടോ ഏലസോ ഒന്നും കെട്ടുകയോ വലിയ കളം വരച്ച് പൂജയുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഈ ഗുളികൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഓ ഇത് ഇത്ര സിമ്പിളായിരുന്ന കാര്യം എന്ന് മനസ്സിലാവുന്നത്. പൂജാവിധിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമ്മൾ രാശ്യാധിപനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഓരോ രാശ്യാധിപനും അനുസരിച്ചിട്ടുള്ള ഭാവസ്ഥിതിയുണ്ട്. അതായത് ഇവിടെ ചൊവ്വയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഈ ഇവിടെ ഗുളികനാണെങ്കിൽ ചൊവ്വയൊക്കെയാണ് ഗുളികാധിപത്യം ഉണ്ടാകുന്നത്, ചൊവ്വ എന്ന ഗ്രഹത്തിനാണ്. ഈ ചൊവ്വ ജാതകത്തിൽ ഏതു ഭാവവുമായിട്ടാണ് ബന്ധപ്പെട്ടത് അതിനനുസരിച്ച് പ്രതിവിധിയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. ചെറിയ വ്യത്യാസങ്ങൾ വരും എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുകയാണ്. കാരണം ഇതെല്ലാം വളരെ സിമ്പിൾ, ജ്യോതിഷത്തിൽ എല്ലാ പ്രതിവിധികളും വളരെ സിമ്പിളാണ്. ആത്മാർത്ഥമായിട്ട് ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ട് ചെയ്യാവുന്ന വിധത്തിലാണ് നമ്മുടെ ഭക്തി വിശ്വാസങ്ങളെ കൊണ്ട് ആ പ്രതിവിധിയോടുകൂടി ഈ ഗുളികൻ്റെ ദോഷം, ഗുളികൻ്റെ ദോഷം ഇല്ല, ഗുളികൻ സൂചിപ്പിക്കുന്ന ദോഷാനുഭവങ്ങളെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഗുളികനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. മറ്റൊരു വിഷയവുമായിട്ട് വരാം. ഓം നമഃ ശിവായ.